നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കുറിച്ച് പുതുനിയമം പഠിപ്പിക്കുന്നുണ്ട്, വളരെ ശക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം ആരാണ്. സ്തോത്രം. രണ്ട് കൊരിന്ത്യർ, സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 2:11, രണ്ട് കൊരിന്ത്യർ 2:11 വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. എന്താണത്? സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. ഇപ്പൊ ഇതിന്റെയൊക്കെ നടുവിൽ നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു നമ്മുടെ പൊതു ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം. അതാരാണ്? സാത്താനാണ്. എന്താണ് അവൻ ചെയ്യുന്നത്? അവൻ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കും. അവൻ എങ്ങനെയാണ് തോൽപ്പിക്കുന്നത്? അവന്റെ തന്ത്രങ്ങളിലൂടെയാണ്. സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നവർ ആയിരിക്കണം. നമുക്ക് ഈ സ്വർഗപ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ സന്ദേശങ്ങളിൽ കൂടുതലും ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അത് പാപം മാത്രമാണ്. പാപം മാത്രമേ നമ്മുടെ സ്വർഗപ്രവേശനത്തെ തടസ്സപ്പെടുത്തുള്ളൂ. സ്വർഗപ്രവേശനം എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല. അത് നമ്മുടെ പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ സ്വർഗം കാണാൻ വേണ്ടിയുള്ള ഒരു യാത്രയല്ല നമ്മുടെ യാത്ര. കൊട്ടാരം കാണാനും അവിടെ തങ്കത്തെരുവ് കാണാനും പുതിയ ശിലയിലെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയൊക്കെ പോകുന്ന ഒരു പ്രത്യാശയല്ല നമ്മുടെ പ്രത്യാശ. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മുടെ പ്രത്യാശ? നമ്മുടെ കർത്താവിനെ താൻ ഇരിക്കുന്നത് പോലെ കാണുക. ഓ, എന്തൊരു അനുഭവം അത്! അതിനൊക്കെ നമ്മൾ തേജസ്സുമേൽ തേജസ് ഓരോ ദിവസം പ്രാപിക്കണേ. കർത്താവിനെ താൻ ഇരിക്കുന്നത് പോലെ കാണും. നമ്മൾ കർത്താവിനോട് സദൃശന്മാരായി തീരും. പൗലോസിന്റെ ഒക്കെ ലേഖനങ്ങളിലെ നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ക്രിസ്തുവിനെ നേടുക, ക്രിസ്തുവിനെ അറിയുക, അവിടുത്തെ പുനരുദ്ധാനത്തിന്റെ ശക്തി ഓരോ ദിവസവും അനുഭവിച്ചറിയുക. അതൊക്കെയാ സ്വർഗത്തെ കുറിച്ച് വളരെ കുറച്ച് കാര്യം പറഞ്ഞിട്ടുള്ളൂ. സ്വർഗമല്ല നമ്മുടെ സത്യത്തിലെ വിഷയം. നമ്മുടെ വിഷയം യേശു ക്രിസ്തുവാണ്. അവിടെ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ അവിടുത്തെയോടൊപ്പം അവിടേക്ക് താമസിക്കുന്നു. പക്ഷെങ്കിൽ നമ്മുടെ പ്രത്യാശ വിഷയം യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ നേടുന്ന ഒരു അനുഭവം. ക്രിസ്തുവിനെ നേടണം. ക്രിസ്തുവിനെ എങ്ങനെയാ നമ്മൾ നേടുന്നത്? നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ. നമ്മൾ ഓരോ ദിവസവും അവിടുത്തെ വഴികളിൽ നടക്കുന്നതിലൂടെ, അദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി മാറുന്നതിലൂടെ, അതല്ലേ പുതുനിയമത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ചർച്ച് അതിനുവേണ്ടിയല്ലേ? എന്തിനാ ചർച്ച്? ചർച്ച് നമ്മുടെ കുറച്ച് ആവശ്യങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, അത് ഇമ്പോർട്ടന്റ് ആ. നമ്മുടെ ആവശ്യങ്ങളെ പങ്കുവെക്കുന്ന സ്ഥലമാണ്. ഒരുമിച്ച് ദൈവമക്കൾ അത് ഏറ്റെടുത്ത് പോരാടി പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുന്ന സ്ഥലം കൂടെയാണ് ദൈവത്തിന്റെ സഭ. പക്ഷേ ഈ സഭയുടെ ഈ ഭൂമിയിലെ വലിയൊരു ദൗത്യമുണ്ട്. എന്താണ്? സ്തോത്രം. സാക്ഷിയാകുക, സാക്ഷിയാകുക. സാക്ഷി രണ്ടു നിലയിലാകാം. പോയി സാക്ഷിയാകാം, പ്രസംഗിച്ച് സാക്ഷിയാകാം, സാക്ഷ്യം പറഞ്ഞ് സാക്ഷിയാകാം. രണ്ട്, നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് സാക്ഷിയാകാം. നമുക്ക് ഇനി പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനി നിങ്ങൾക്ക് സാക്ഷിയാകാം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സാക്ഷിയാകാം, നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെയൊക്കെ നിങ്ങൾക്കൊരു സാക്ഷിയാകാം. നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾ ഇനി പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കാം, സാക്ഷ്യം പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലായിരിക്കാം, ഒക്കെ ദൈവം തരും. പക്ഷേ അതൊന്നും ഇല്ലെങ്കിലും ലൈഫ് കൊണ്ട്, ജീവിതം കൊണ്ട്, ഓരോ ദിവസവും ക്രിസ്തുവിൽ വളരുന്നതിലൂടെ ആ പുനരുദ്ധാനത്തിന്റെ പൗലോസ് പറഞ്ഞ എനിക്ക് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം. ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ക്രിസ്തുവിന്റെ മരണം. ഒന്ന്, ക്രിസ്തുവിന്റെ മരണം കൊണ്ട് തീർന്നില്ല ക്രിസ്ത്യാനിത്വം. യേശു ക്രിസ്തു മരിച്ചവൻ, അതുകൊണ്ട് തീർന്നില്ല. മരിച്ചിട്ട് ഉയർന്നെഴുന്നേറ്റവൻ തന്നെ. യേശു ക്രിസ്തുവിന്റെ മരണത്തിന്മേലും പുനരുദ്ധാനത്തിന്മേലുമാണ് നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ അടിസ്ഥാനം അതിലാ കിടക്കുന്നത്. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി പോയനെ. മരണം മാത്രമായിരുന്നില്ല, മരണത്തിലൂടെ നമ്മുടെ പാപത്തിന്റെ വിമോചനം നമുക്ക് ലഭിച്ചു. എന്നാൽ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് പാപത്തിന്റെ ശക്തിയുടെ മേൽ നമുക്ക് ജയം കിട്ടുക. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് നമ്മൾ ചേരുന്നതിലൂടെ, സ്വർഗത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും തടസ്സം കൂടാതെ നമ്മളിലേക്ക് ഒഴുകത്തക്ക വിധത്തിൽ നമ്മൾ ഒരുക്കപ്പെടുക. വിദ്യാഭ്യാസത്തിൽ പറഞ്ഞിരിക്കുന്നേ, ഒന്നിന്റെ ഒന്ന് നല്ല വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? പുനരുദ്ധാനം. ആ പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണ്ടേ? യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം നമ്മളെ ഈ ലോകത്തിൽ താഴോട്ട് പിടിക്കുന്ന ശക്തികളിൽ നിന്ന് നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു.
മരണത്തെ തോൽപ്പിച്ച് പാപത്തെ തോൽപ്പിച്ച് പിശാചിനെ തോൽപ്പിച്ച് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുമ്പോൾ അത് എനിക്കും ഉള്ള ഉറപ്പാ, എനിക്കും അതിനകത്തൊരു ഉയർപ്പ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം, എനിക്കും അതിന്മേൽ ജയമാ. ഓരോന്നിനെയും ജയിക്കാൻ എന്നെ പിടിച്ചു താഴ്ത്തുന്ന പലതുണ്ട്. നിരാശ എന്നെ പിടിച്ചു താഴ്ത്തും, ഭയം എന്നെ പിടിച്ചു താഴ്ത്തും, ആകുലത എന്നെ പിടിച്ചു താഴ്ത്തും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പുറകോട്ട് പിടിക്കും, പിമ്പിലേക്ക് തള്ളുന്ന പല കാര്യങ്ങളുണ്ട്. ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് എനിക്ക് മുൻപോട്ട് പോകാനുള്ള കരുത്ത് തരുന്നത്. പിൻപിടുന്നതിനെ മറക്കുവാൻ, മുൻപിലെ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള കൃപ ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയൊക്കെ അതുകൊണ്ട് അനുഭവിച്ചറിയണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരു കക്ഷി അത് സാത്താനാണ്. വിവിധ തന്ത്രങ്ങളിലൂടെയാണ് നമ്മളെ തോൽപ്പിക്കുന്നത്, പ്രധാനമായിട്ട് പാപത്തിലൂടെയാണ് എന്നാ ഞാൻ പറഞ്ഞു വന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 6:11 വളരെ മനോഹരമായ ഒരു വാക്യം അവിടെ കിടപ്പുണ്ട്. സ്തോത്രം. അധികം നമ്മൾ അധികം കേൾക്കുന്ന വാക്യങ്ങളൊന്നും അല്ല അതൊക്കെ. സ്തോത്രം. പലതും മിസ് ചെയ്യുന്നത് പോലെ ചിലപ്പോൾ തോന്നാറുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ വാക്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നത്, എനിക്ക് അതൊക്കെ പ്രസംഗിക്കാനൊരു നിയോഗം വരുന്നത്. കാര്യം ബാക്കി അല്ലാതെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. 6:11 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിനെ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. എന്തൊരു, എങ്ങനെയാ സാത്താനെ ജയിക്കാൻ വരുന്നത്? അവൻ നമ്മളെ തോൽപ്പിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരിക. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും അങ്ങനെ എണ്ണണം. പാപസംബന്ധമായി ഞാൻ മരിച്ചവനാണ് എന്ന് എണ്ണണം. പിന്നെ ക്രിസ്തുവിൽ ദൈവത്തിന്, ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണണം. ഒന്നിന് മരിച്ച് നിങ്ങൾ ഒന്നിന് ജീവിക്കുക. എന്തിനാ മരിച്ചിരിക്കുന്നത്? പാപത്തിന്. ഞാൻ പാപത്തിന് മരിച്ചവനാണെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നത്? ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്നെ ഒരാള്, എന്നോട് ഒരാൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, എന്റെ വ്യക്തിത്വത്തെ ഹാനിച്ച് സംസാരിക്കുന്നു, എന്റെ യാതൊരുവിധ ആശയങ്ങളും സ്വീകരിക്കാതെ, അംഗീകരിക്കാതെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതെ, എന്താണ്, ദേഹീപരമായ ശക്തി കൊണ്ട്, ആ വാക് സാമർത്ഥ്യം കൊണ്ട്, ആ മിടുക്കുകൊണ്ട് എന്നെ അങ്ങ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഞാൻ തിരിച്ചു ശ്രമിക്കുന്നു. ഞാൻ വ്യക്തിയെ നേരിട്ട് ആ വ്യക്തിയെ തോൽപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ പാപത്തിന് മരിച്ചവനാകുന്നില്ല. കാര്യം ഒരു പാപത്തിന്റെ അറ്റാക്ക് എനിക്ക് നേരെ വരുമ്പോൾ ഞാൻ അതുപോലെ തിരിച്ച് പ്രതികരിക്കുന്നവനാണെങ്കിൽ ഞാൻ പാപത്തിന് മരിച്ചവനാകത്തില്ല. പാപത്തിന് മരിക്കുക, ഒരു ഡെഡ് ബോഡിയോട് എന്തോ ചെയ്താലും അത് പ്രതികരിക്കത്തില്ല. മരിച്ച ഒരു വ്യക്തി പ്രതികരിക്കത്തില്ല. അപ്പോൾ നമ്മൾ പാപത്തിന് മരിക്കുന്നു എന്ന് പറയുമ്പോൾ പല നിലകളിലുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പൊ നമുക്കെതിരെ വരുന്ന ആക്രമണങ്ങൾ, നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ തിരിച്ച് നമുക്ക് പ്രതികരിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ഞാൻ പാപത്തിനും മരിച്ചവനാണ്. എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, എനിക്കങ്ങനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല, എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ല, എനിക്കത് കാണാൻ പറ്റത്തില്ല, എനിക്കത് വായിക്കാൻ പറ്റത്തില്ല. ഈ നിലയിൽ ഞാൻ പാപത്തിനും മരിച്ചവനാണ്. അങ്ങനെ നിങ്ങൾ എണ്ണിക്കോണം. ഓരോ ദിവസവും ഞാൻ പാപത്തിന്, അതിലൂടെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. ചിലപ്പോൾ ഓ, ആ അദ്ദേഹത്തിന് ഒരു ഒരു വലിയ അതിനെ നേരിടാനുള്ള കഴിവില്ലെന്ന് ആളുകൾ പറയാം, അത്രേ ഉള്ളതായി, അതുകൊണ്ട് തീർന്നു. പക്ഷെ നിന്റെ സ്വർഗപ്രവേശനത്തിന് തടസ്സം ഉണ്ടാകത്തില്ല. സ്തോത്രം. ചില ആളുകൾ പറയും, ആളുകൾ ചിലരെ തെറ്റിദ്ധരിച്ചെന്ന് വരും, പക്ഷെ അതുകൊണ്ടൊന്നും സ്വർഗപ്രവേശനത്തിന് തടസ്സം ഉണ്ടാകത്തില്ല. പാപത്തിന് മരിച്ചു, ഞാൻ പാപത്തിന് മരിച്ചവനാണ്, ആ ഒരു നിലയിൽ നമ്മളെ തന്നെ എണ്ണണം. മാത്രമല്ല, ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവനാണ്. ഓരോ ദിവസവും ഞാൻ ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുക. ക്രിസ്തുയേശുവിൽ അങ്ങനെ ജീവിക്കണേ, അവിടുത്തെ ആ ദിവ്യ സ്വഭാവത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി കരയുക, അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഉപവാസത്തിലൊക്കെ കൂടുതൽ ഇനി അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കാൻ. ഞാൻ ആളുകളുടെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളിൽ കൂടുതൽ സഭയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ലൈഫിന് മാറ്റം വരാൻ വേണ്ടി. അത് ഇമ്പോർട്ടന്റ്. ആളുകളുടെ സ്വഭാവത്തിന് മാറ്റം. നമുക്കറിയാം, വർഷങ്ങളായിട്ട് ആളുകളുടെ നിലവാരത്തിനൊന്നും, അവരുടെ ഭൗതിക സ്റ്റാറ്റസിനൊക്കെ മാറ്റം വന്നു, പലതിനും മാറ്റം വന്നു. പക്ഷേ അനേകം ആളുകൾക്ക്, ഞാൻ തന്നെ എന്നെ കുറിച്ച് നോക്കാറുണ്ട്, നമ്മുടെ ലൈഫിന് വലിയ മാറ്റങ്ങൾ കാണുന്നില്ല. പഴയ നിലയിൽ തന്നെയാണ് നമ്മൾ തുടരുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ മരിച്ചവരെന്ന് എണ്ണി, ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് എണ്ണിയുള്ള ഒരു ജീവിതം നമുക്ക് അങ്ങനെ സാത്താനെ ജയിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വായിച്ചു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അപ്പോൾ എങ്ങനെയാ സാത്താൻ നമ്മളെ തോൽപ്പിക്കുന്നത്? ഞാനത് ചിന്തിച്ചപ്പം ഈ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ദൈവമക്കളോട്. ഈ സാത്താനെ തോൽപ്പിക്കാൻ പഠനത്തിലെ വിശ്വാസികൾക്ക് അധികം പേർക്ക് കഴിഞ്ഞിട്ടില്ല. പുതുനിയമത്തിലാ
ഇങ്ങനെ ഒരു പ്രസ്താവന നമുക്ക് കിട്ടുന്നത്. സാധാരണ പഴയനിയമത്തിലെ ആളുകള് പഴയനിയമത്തിലെ വിശുദ്ധന്മാരൊക്കെ അവര് ജാളികളായിരുന്നു. പക്ഷെ നമ്മെ പോലെ അവർക്ക് സാത്താനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ദാനിയേലിനും ദാനിയേലിലെ ഇയ്യോബൊക്കെ വ്യത്യസ്തരായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കൂടുതൽ ആളുകൾക്കും അങ്ങനെ ഒരു അനുഭവം, അവര് തോൽപ്പിച്ചതൊക്കെ മനുഷ്യരെയായിരുന്നു, അവര് പോരാടിയത് മനുഷ്യരോടായിരുന്നു, അവര് പിടിച്ചടക്കിയത് രാജ്യങ്ങളായിരുന്നു, അവരുടെ ബ്ലെസ്സിങ്സ് കൂടുതലും അതായിരുന്നു. ഭൗമികമായ കാര്യങ്ങളായിരുന്നു അവർക്ക് കൂടുതലും വാഗ്ദാനം ചെയ്യപ്പെട്ടത്. അവർക്ക് സ്വർഗീയമായ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ കൂടുതലും അവരുടെ ലക്ഷ്യം ഭൗതികമായിരുന്നു. അതുകൊണ്ട് അവരെപ്പോഴും പോരാടിയത് ശത്രു രാജ്യത്തിനെതിരെ രാജാക്കന്മാർക്കെതിരെ ഒക്കെ പോരാടി. അപ്പൊ അവരുടെ പോരാട്ടങ്ങളൊക്കെ മനുഷ്യർക്കെതിരെയായിരുന്നു. പക്ഷെ ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ പോരാട്ടം മനുഷ്യർക്കെതിരെ അല്ല, അതെല്ലാവരും അറിഞ്ഞോളണം. നമ്മുടെ പോരാട്ടം മനുഷ്യർക്കെതിരെ അല്ല, നമ്മുടെ പോരാട്ടം സാത്താനെ ശക്തികൾക്കെതിരെയാണ്, പാപത്തിനെതിരെയാണ്. അപ്പോൾ മനുഷ്യർക്കെതിരെ പോരാടാനായിട്ട് നമുക്ക് കഴിയത്തില്ല. കാര്യം നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നു, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വെളിപ്പാട് കിട്ടി, പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ അറിഞ്ഞു നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണെന്ന്, അത് മനുഷ്യരല്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. പഴയ നിയമത്തിൽ അത്രയും വെളിപ്പാട് എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പഴയ നിയമത്തിൽ കൂടുതൽ ആളുകൾ പോരാടിയത് മനുഷ്യരോടായിരുന്നു. നിർഭാഗ്യവശാൽ പൊതുനിയമത്തിൽ ഈ വെളിപ്പാട് നമുക്ക് കിട്ടിയിട്ടും നമ്മുടെ ആത്മീയ സമൂഹത്തിൽ നോക്കിയാൽ ആളുകൾ കൂടുതലും ഇന്നും പോരാടുന്നത് സാത്താനോടല്ല, ആളുകൾ കൂടുതലും പോരാടുന്നത് പാപത്തിനെതിരെ അല്ല, മനുഷ്യർക്കെതിരെ പോരാടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യർക്കെതിരെ ആളുകൾ പോരാടുകയാണ്. മനുഷ്യർ തമ്മിൽ പോരാടുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? ഞാൻ ബൈബിളിലൂടെ അത് മനസ്സിലാക്കി. നമുക്ക് സാത്താനോട് പോരാടാൻ പറ്റാതെ വരും. സാധാരണ അതറിയാം. പിശാചിനെ നമ്മളായിട്ട് തോൽപ്പിക്കേണ്ട, അവൻ തോറ്റവനാണ്. പക്ഷെ നമ്മളെ തോൽപ്പിക്കാൻ അവൻ പരിശ്രമിക്കുമ്പോൾ ആ പദ്ധതികളിൽ നിന്ന് നമുക്ക് ജയിക്കാൻ കഴിയണമെങ്കിൽ അതിനുള്ള പവർ നമുക്കുണ്ടാകണം. ആ പവർ നമ്മളിൽ നഷ്ടപ്പെടും. എന്ത് ചെയ്യാൻ വേണമെന്നറിയാമോ? മനുഷ്യർ മനുഷ്യരോട് പോരാടുമ്പോൾ, വ്യക്തികൾ വ്യക്തികളോട് പോരാടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വീക്കാകത്തേ ഉള്ളൂ, നമ്മുടെ പവർ കുറയത്തേ ഉള്ളൂ. ഒടുവിൽ നമ്മളൊരു ഡിഫീറ്റഡ് ക്രിസ്ത്യനായി, തോറ്റ ക്രിസ്ത്യാനിയായി തീരത്തേ ഉള്ളൂ. അങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണേ. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മനുഷ്യരോട് പോരാടുമ്പോൾ നമ്മൾ ഹീറ്റാകും, നമ്മുടെ ആ സ്വസ്ഥത ഞങ്ങൾ നഷ്ടപ്പെടും, പ്രാർത്ഥിക്കാനുള്ള അനുഭവം നഷ്ടപ്പെടും. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യരോട് പോരാടുന്നതിലൂടെ നമ്മുടെ ശക്തി കുറയും? അതുകൊണ്ടാണ് ദൈവത്തിനെ അറിയാവുന്നവരാരും മനുഷ്യരോട് പോരാടത്തിൽ. അവിടെ എല്ലാം പിശാചിന്റെ പ്രവൃത്തി വെളിപ്പെടും. ചില കുടുംബങ്ങളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പോരാടുന്ന വീടുകൾ, അവിടെ അവർക്കൊരിക്കലും സാത്താനോട് പോരാടാനുള്ള ശക്തി കിട്ടത്തില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന, തമ്മിൽ എന്താണ് ഐക്യതയില്ലാത്ത, ചേർച്ചയില്ലാത്ത, പരസ്പരം പോരടിക്കുന്ന കുടുംബങ്ങളിൽ അവർക്ക് സാത്താനെ ജയിക്കാൻ പറ്റത്തില്ല. സാത്താൻ അവിടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും. സാത്താൻ അവിടുത്തെ തലമുറകളെ കൺട്രോൾ ചെയ്യും. അവർക്ക് അവിടെ തലമുറകളെ നഷ്ടപ്പെടും. സഭകളിൽ, ശുശ്രൂഷകരിൽ, സ്വതന്ത്രം ഇവിടെയൊക്കെ ആളുകളോട് പോരാടുന്നതിലൂടെ അവർക്ക് സാത്താനെ ജയിക്കാൻ പറ്റാതെ വരും. ശിശുരാവുന്ന ഞങ്ങൾക്ക് എതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന കാരണത്താൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളോടാണ് പോരാടാനാണ് ഞാൻ പോകുന്നതെങ്കിൽ എനിക്ക് സാത്താനെ ജയിക്കാൻ പറ്റത്തില്ല. അതിന്റെ പവർ എന്നിൽ കുറഞ്ഞു കുറഞ്ഞ് ഞാനൊരു തോറ്റവാസ്ഥായിട്ട് മാറത്തേ ഉള്ളൂ. ദൈവമക്കൾ തമ്മിലാണ് പോരാട്ടമെങ്കിൽ നമുക്കറിയാം അവിടെ അവർക്ക് സാത്താനെ ജയിക്കാനുള്ള ശക്തി കുറയും. അവർക്ക് ജയിക്കാൻ പറ്റത്തില്ല, സാത്താൻ അവരെ തോൽപ്പിക്കും. പരാജയപ്പെട്ട, എപ്പോഴും ഡിഫീറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് സാത്താന്റെ വലിയ പദ്ധതി. അതുകൊണ്ട് ആ സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് ബൈബിൾ പറഞ്ഞിരിക്കണം. വിശാദ ചെയ്യണം വലിയ പരിഡികളാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ബൈബിൾ തന്നെ പറയുന്നുണ്ട്, ഒരു രാജ്യം തമ്മിൽ ചിദ്രിച്ചാൽ അത് നിലനിൽക്കില്ല, ഒരു പട്ടണം തമ്മിൽ ചിദ്രിച്ചാൽ നിലനിൽക്കില്ല. ഇതാണെങ്കിലേ സാത്താന്റെ രാജ്യത്ത് അവർ ചിദ്രിക്കത്തില്ല. സാത്താന്യ ആളുകള് അല്ലെങ്കിൽ ദുരാത്മാക്കൾ തമ്മിൽ ചിദ്രം ഉണ്ടാകത്തില്ല. ചിദ്രിച്ചാൽ പിന്നെ അവന്റെ രാജ്യത്തിന് നിലനിൽപ്പില്ല. പക്ഷെ അത് നമ്മള് പലപ്പോഴും മനസ്സിലാക്കത്തില്ല. നമുക്കാണ് പരിശുദ്ധമാവിനെ അധികം വന്നിരിക്കുന്നത് സാത്താന്റെ തന്ത്രങ്ങളെ അറിയാൻ, അതിനെ ജയിക്കാൻ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് അവന് പ്രവേശനം കൊടുക്കരുത്. നമ്മൾ വീക്കായി പോകരുത്. നമ്മൾ
ശക്തരായിട്ടവനെ ജയിക്കുന്ന ജയാലികളായിട്ട് ജീവിപ്പാനാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതികളെല്ലാം നമ്മളെ കുറിച്ചുണ്ട്. അതൊന്നും നമ്മൾ അറിയരുത്, അത് നമ്മൾ മനസ്സിലാക്കരുത്, അതിനുവേണ്ടി ഓടരുത്. ഇതാ പിശാചിന്റെ പരിപാടി. എനിക്ക് വേണ്ടിയുള്ള പരിപാടികളൊക്കെ അവനും അറിയാം, പക്ഷെ ഞാൻ അതിൽ എത്തിച്ചേരാതിരിക്കാൻ എന്റെ ശ്രദ്ധയെ മാറ്റികളെ. സ്തോത്രം. അണ്ണസറി ആയിട്ടുള്ള, ആവശ്യമില്ലാത്ത, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകും, നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകും, നമ്മുടെ സംസാരത്തെ കൊണ്ടുപോകും, കൊണ്ടുപോയിട്ട് നമ്മളെ വീക്കാക്കും, നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മളെ അങ്ങ് മാറ്റികളെ. സ്തോത്രം. ചില കാര്യങ്ങൾ അങ്ങനെ വിശാചി പരിശ്രമിക്കുന്നുണ്ട്. ക്രിസ്തീയ മേഖലയിൽ തന്നെ നടക്കുന്ന സംവാദങ്ങൾ തന്നെയല്ല, തർക്കങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഉപദേശ വിഷയങ്ങളിലൊക്കെ വലിയ തർക്കങ്ങൾ ചിലപ്പോൾ വരും. ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് തന്നെ പലതരത്തിലുള്ള തർക്കങ്ങൾ ഞാൻ കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തു മഹോദ്രവകാലത്തിന് മുമ്പ് വരും. പ്രീ ട്രിബുലേഷൻ തിയറി, ചിലത് പറയുന്നു ഇല്ല ട്രിബുലേഷൻ കഴിഞ്ഞേ വരത്തുള്ളൂ, പോസ്റ്റ് ട്രിബുലേഷൻ തിയറി. വേറെ ചിലർ പറയുന്നു പ്രീ വ്രാത്ത്, ആ മഹോദ്രവത്തിന്റെ ആ നടുവിൽ ദൈവീയ ന്യായവിധിക്ക് മുമ്പ്, ഇങ്ങനെയൊക്കെയുള്ള തീരുണ്ട്. ഇതിന്റെ പേരിൽ സമയം നൽകുക, ഇതിന്റെ പേരിലുള്ള എന്താണ് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ പഠിക്കണം. പക്ഷേ പോസ്റ്റ് സംഭവിച്ചാലും പ്രീ സംഭവിച്ചാലും മിഡ് സംഭവിച്ചാലും നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. ആ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത നമ്മൾ പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. സ്തോത്രം. ചില കാര്യങ്ങൾ എപ്പോഴാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാതെ വന്നേക്കാം, പക്ഷെ അതിൽ അനാവശ്യമായ തർക്കങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. സഭകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഭകളിലൊക്കെ സാത്താൻ എത്ര ബുദ്ധിപരമായിട്ടാണ് ആളുകളുടെ ചിന്തകളെ മാറ്റിവിടുന്നത്. പല സഭകളിലും ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളും തർക്കങ്ങളും ഒക്കെ ചില ലിറ്റ് കിട്ടിരിക്കുന്നു. ഇതാണ് അടുത്ത പ്രശ്നം. ചിലര് നെയിൽ പോളിഷിംഗ് കൈ പെയിന്റ് ചെയ്തിരിക്കുന്നു, അതാ പ്രശ്നം. ചില സഭകളിലെ പ്രശ്നം എന്താണ്? അവിടെ ഒരാൾ ജീൻസ് ഇട്ട് വന്നിരിക്കുന്നു, സഹോദരിമാര് ജീൻസ് ഇട്ട് വന്നിരിക്കുന്നു, ഇതാ പ്രശ്നം. ഇങ്ങനെ അല്ലെ? ചിലടത്ത് കയ്യിലൊരു മോതിരം കിടക്കുന്നു, വലിയ പ്രശ്നങ്ങളാ. ജീൻസ് ഇടണോ, മോതിരം ഉപേക്ഷിക്കണോ? ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാ, എല്ലാം നല്ല കാര്യങ്ങളാ, മാന്യമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തോണം. പക്ഷേ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, മേജർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ച് ചിന്തിക്കരുതില്ല. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞങ്ങളുടെ തന്നെ കാര്യം പറയാം. ശുശ്രൂഷപരമായ മേഖലകളിൽ ആളുകള് ഈ സ്ഥാനത്തിനു വേണ്ടിയും ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ അവര് പൈസ മുടക്കി ട്രാക്ട് അടിപ്പിക്കാതെ അവരുടെ പേരുമൊക്കെ വെച്ച് നമ്പരും ഒക്കെ വെച്ച് നിങ്ങളെ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാ സമൂഹങ്ങളിലും നടക്കുന്ന ചില അനാത്മീയ പ്രവണതകൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ദൈവമക്കൾ പറയും നിങ്ങൾ അതെ ശുശ്രൂഷകരാ അതൊക്കെ ചെയ്യുന്നത് അല്ലെ? കറക്റ്റ് ആണ്. അവർക്ക് അറിയത്തില്ല അത് തെറ്റാണെന്ന്, അത് ചെയ്യരുതെന്നും, അങ്ങനെയല്ല ഒരു സ്ഥാനത്ത് വരേണ്ടതെന്നും, അങ്ങനെയല്ല ഒരു ശുശ്രൂഷകനാകേണ്ടത് അല്ലെങ്കിൽ ഒരു നേതാവാകേണ്ടത് അങ്ങനെ അല്ല എന്ന് അവർക്ക് അറിയത്തില്ലേ? അറിയാം, അറിയാം, അറിയാഞ്ഞിട്ടല്ല, സ്റ്റിൽ അതിൽ തുടരുകയാണ്. നോക്കിക്ക എത്ര ബുദ്ധിപരമാണ്. അതൊന്നും ഒരു സിൻ അല്ല നമുക്ക്, അതൊന്നും ഒരു പാപമേ അല്ല. ആ നിലയിൽ അൺനെസസറി തിങ്സ്, എല്ലാം അൺനെസസറി എന്ന് ഞാൻ പറയത്തില്ല, അനാവശ്യ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോയി നമ്മുടെ ചിന്തയെ വഴിതിരിച്ചു വിട്ടിട്ട് പ്രധാനമായ കാര്യങ്ങൾ നമ്മളെ മാറ്റിക്കളയുക. ഹോളിനെസിന്റെ കാര്യത്തിൽ ഇന്നർ ഹോളിനെസ്, അന്തരംഗത്തിലെ സത്യം, അതല്ലോ ദൈവം ഇച്ഛിക്കുന്നത്, അതിന് കൂടുതൽ പ്രാധാന്യം. ജീവിതത്തിൽ മേജർ ആയിട്ടുള്ള കാര്യം മൈനർ ആയിട്ടുള്ള മാക്സിമം മിനിമം ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നു. ഞാൻ എന്റെ കൈയുടെ നഖത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, എന്റെ ഹൃദയത്തിന് കൊടുക്കുന്നില്ലെങ്കിലോ, എന്റെ മുടിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു, എന്റെ ബ്രെയിനിന് കൊടുക്കുന്നില്ലെങ്കിലോ. മനസ്സിലാകേണ്ട കാര്യങ്ങൾ, മുടി വേണം, എന്റെ നഖം വേണം, പക്ഷേ അതിലും ഇമ്പോർട്ടന്റ് ആണ് എന്റെ ഹൃദയം, അതിലും ഇമ്പോർട്ടന്റ് ആണ് എന്റെ ബ്രെയിൻ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് നിസ്സാര കാര്യങ്ങളുടെ പ്രകാരം നമ്മൾ ഓടി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകാറുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ നാട്ടിലെ രാഷ്ട്രീയമൊക്കെ കണ്ടിട്ടില്ലേ? എന്താണ് ഭരത്തിൽ ഭരണം പിടിക്കേണ്ട സമയങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വൈകാരികമായ വികാരപരമായ മതപരമായ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് അവിടുത്തെ ദാരിദ്ര്യത്തെ മറപ്പിക്കുന്നു, അവിടുത്തെ തൊഴിലില്ലായ്മ, അവിടുത്തെ ഭക്ഷണി, അങ്ങനെയുള്ള കാര്യങ്ങൾ, മനുഷ്യന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, മനുഷ്യന്റെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ, ഫുഡിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവനെ ശ്രദ്ധ മാറ്റി പെട്ടെന്ന് കൊണ്ടുപോവുകയാണ്. പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഒരു വലിയ വിപ്ലവമൊക്കെ ഉണ്ടാക്കി, ഒരു അക്രമമൊക്കെ നടത്തി,
കലശം വരുമ്പോൾ മതത്തിന്റെ പേരില് അത് പിടിച്ചടക്കുകയാണ്. എന്താണ് ഇത് തന്നെയാണ് ഈ ചർച്ചിലും പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എല്ലാ സമൂഹങ്ങളിലും സാത്താന്റെ തന്ത്രങ്ങൾ എങ്ങനെയാണ്? മെയിനായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യനൊന്നും ക്ഷമിക്കപ്പെടാത്ത അനുഭവങ്ങളില്ലേ? ക്ഷമിക്കപ്പെടാത്ത അനുഭവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് കൈയുയർത്തി ആരാധിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്തോത്രം. സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാതെ അന്യഭാഷ പറയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? പരിശുദ്ധാത്മ ഒരുവിനിലേക്ക് വരുമ്പോൾ അവൻ അന്യഭാഷ പറയുന്നതല്ല ബൈബിൾ പറയുന്നത്. ശ്രദ്ധിക്കണം, അവിടെയും പിശാചുപ്പെട്ട് കാണിച്ചിട്ടുണ്ട്, തെറ്റിച്ചിട്ടുണ്ട്. അന്യഭാഷ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അതാണ് ആത്മീയതയുടെ അടയാളമെന്ന് പിശാച് പലരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ബലിയാമന്റെ കഴുതയും അന്യഭാഷ പറഞ്ഞാട്ട നമ്മൾ മനസ്സിലാക്കുന്നത്. കഴുത മനുഷ്യൻ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് വേറെ ഭാഷ പറഞ്ഞില്ലേ? കഴുതയുടെ ഭാഷയിൽ നിന്നും അന്യഭാഷയായിപ്പോയില്ലേ? ബലിയാമന്റെ കഴുതയ്ക്ക് അന്യഭാഷ പറയാൻ കഴിയും നമ്മൾ മനസ്സിലാക്കണം. അന്യഭാഷ ഇല്ല, ഭാഷ ഉണ്ട്. അന്യഭാഷ സംസാരിക്കുന്നത് വിലക്കരുത്. പൗലോസ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുന്നത് അന്യഭാഷ സംസാരിക്കാൻ മാത്രമല്ല, അത് തിരിച്ചറിയണം. പിന്നെ എന്തിനാണ്? പരിശുദ്ധിയിൽ ജീവിക്കാൻ, എന്റെ ലൈഫിൽ എനിക്ക് അബോധം വരുത്താൻ, ജ്ഞാനത്തിനെ തിരുത്താൻ, എനിക്കതിനെ ജയമെടുത്ത് അങ്ങനെ ബ്ലെസ്സിങ്സ് വരുന്നേ. സ്പിരിച്വാലിറ്റിയോട് കൂടെ മാത്രമേ അനുഗ്രഹങ്ങൾ വരത്തുള്ളൂ. ബൈബിളിലെ അനുഗ്രഹങ്ങൾ അങ്ങനെ മുമ്പേ അവന്റെ രാജ്യം നീതിയും അന്വേഷിപ്പിയും, അതോടുകൂടെ നീ ഭാരപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് വിടുതൽ തരും. അതെല്ലാ ദൈവമക്കളും അറിഞ്ഞിരിക്കണം. ദൈവത്തിന് അപ്പൊ അൺനെസറി തിങ്സ്, അൺവാണ്ടഡ് തിങ്സിലേക്ക്, പ്രധാനമല്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോയി, മനസ്സിനെ കൊണ്ടുപോയി, കാര്യമായ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. ക്ഷമിക്കപ്പെടാത്ത മനോഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. താഴ്മ എന്ന് പറയുന്ന ദൈവത്തിലേക്ക് വന്നിട്ടില്ല. പിറുപിറുപ്പും മത്സരവും വാദവും തർക്കവും അല്ലാതെ വേറെ ഒന്നും ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല. വഞ്ചിക്കപ്പെട്ടു പോകരുത്. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സ്വതന്ത്ര 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 ഭാവത്തിന് മരിച്ചവരായിട്ട് എണ്ണി, ക്രിസ്തുവിന് ദൈവത്തിന് ജീവിക്കുന്നവരായിട്ട് എണ്ണി മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ഓടി അധ്വാനിച്ചത് വൃതാവായി പോകും. പ്രിയപ്പെട്ടവരെ, അതെനിക്ക് സംഭവിക്കരുത്. ഒരു ശുശ്രൂഷ നിലയിൽ ഞാൻ കുറച്ചറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയാണ്. ദൈവമക്കൾ കൂടുതൽ അറിഞ്ഞിട്ടുള്ളവരാണ് മറ്റുള്ളവരെക്കാൾ, അതുകൊണ്ട് കൂടുതൽ ഭയപ്പെട്ട് ദൈവത്തിന് വേണ്ടി നിന്നോണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതികളെ ഒന്നും സ്തോത്രം തകിടം മറിക്കാൻ സാത്താന് സാധ്യതയല്ല. നിങ്ങളെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളെ തടസ്സപ്പെടുത്തി നിങ്ങളെ തോൽപ്പിക്കാൻ സാത്താന് സാധ്യമേ അല്ല. അത് ദൈവങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് തെസ്സലോനിക്കർ 2:18 പൗലോസ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. സാത്താൻ ഞങ്ങളെ തടുത്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഭാഗം വായിച്ചതോ, സാത്താനെ തടുക്കാൻ പറ്റുമോ നമ്മളെ? സാത്താൻ തടുത്തു. തെസ്സലോനിക്കയിലെ വിശ്വാസികളെ പോയി കാണാൻ വേണ്ടി പൗലോസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. 2:17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ വായിച്ചാൽ മതി, ഇപ്പൊ വായിക്കരുത്. 2:17 നോട്ട് ചെയ്തേ. വായിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ പിരിഞ്ഞിരിക്കാം. ഇപ്പൊ നമ്മളൊക്കെ മുഖം കൊണ്ട് പിരിഞ്ഞിരിക്കുന്നവരല്ലേ? ഞാൻ എന്റെ ദൈവമക്കളെ മുഖം കൊണ്ടേ പിരിഞ്ഞിട്ടുള്ളൂ, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ആരെയും പിരിഞ്ഞിട്ടില്ല. എല്ലാവരും എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. നമ്മൾ പരസ്പരം അങ്ങനെ, നിങ്ങളുടെ പാസ്റ്ററാകുന്ന എന്നെ നിങ്ങൾ മുഖം കൊണ്ട് പിരിഞ്ഞിട്ടുണ്ടാകും, പക്ഷേ നിങ്ങളുടെ ഹൃദയം കൊണ്ട് എന്നെ പിരിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ മുഖം കൊണ്ട് പിരിഞ്ഞിട്ടുള്ളൂ, ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട് നമ്മൾ എന്തിട്ടില്ല, പിരിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പൗലോസിന്റെ ഒരു ആഗ്രഹമായിരുന്നു. സഹോദരന്മാർ പറഞ്ഞു, അങ്ങനാണേലും എനിക്ക് നിങ്ങളെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്, നിങ്ങളെ കാണുവാൻ എനിക്ക് വാഞ്ചയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പൗലോസ് പറയാണ്, കാര്യം താൻ ജനിപ്പിച്ച തന്റെ മക്കളെ കാണുവാൻ, തന്റെ വിശ്വാസികൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാൻ, അവരുടെ ക്ഷേമം അറിയാൻ, ഒരു പിതാവിന്, ഒരു ആത്മീയ പിതാവിന് തന്റെ മക്കൾ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ ആഗ്രഹമാണ്. ഓരോ ശുശ്രൂഷകളിലും ശുശ്രൂഷകരും ഓരോ ഏരിയയിലുള്ള നേതൃത്വങ്ങളിലുള്ള എല്ലാവരും പഠിച്ചോണം. ഒരു ഒരു പിതാവിന്റെ സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. പിതാവിന്റെ ആ സൂക്ഷ്മത, രഹസ്യങ്ങളെ സൂക്ഷിക്കുന്ന സ്വഭാവം, അപ്പോൾ തന്നെ ആ ആർദ്രത, ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകണം. പൗലോസ് അങ്ങനെ ജനിപ്പിച്ചു, ഇനി അങ്ങനെയല്ലേ ജീവിച്ചോട്ടെ, ആരെങ്കിലും നോക്കിയോട്ടെ എന്നോ അത് കാണാൻ ആഗ്രഹിച്ചു. പക്ഷേ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, സാത്താൻ
ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങളെ തടുത്തു. സാത്താൻ തടഞ്ഞു, സാത്താൻ തടയുന്നു. യെസ് തടയും. പൗലോസിനെ സാത്താൻ തടഞ്ഞെങ്കിൽ നമ്മളെയും തടയും, നിങ്ങളെ തടയും സാത്താൻ. പക്ഷേ സാത്താനോടെ ജയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നില്ല. തടയാനേ പറ്റൂ, ജയിക്കത്തില്ല. ദൈവിക ഉദ്ദേശങ്ങളെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. തെസ്സലോനിക്കയിലേക്ക് പൗലോസ് പോകുന്നതിനെ തടഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി, അവിടെയുള്ള ജനം ഉണർത്തപ്പെടണം, അവിടുത്തെ കാര്യങ്ങൾ പൗലോസ് അറിയണം. അതാണ് വേണ്ടിയാ പോയത്, അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാ പോയത്. പക്ഷെ ആ പദ്ധതി തടസ്സപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാര്യം മൂന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ തിമത്തിയോസിനെ പൗലോസ് അവിടേക്ക് അയക്കുന്നു. തിമത്തിയോസിന് പോകാൻ പറ്റി, പൗലോസിന് പോകാൻ പറ്റിയില്ല, പക്ഷെ തിമത്തിയോസിന് പോകാൻ പറ്റി. തിമത്തിയോസിലൂടെ അവിടുത്തെ കാര്യങ്ങൾ, വിശ്വാസികളുടെ ക്ഷേമങ്ങൾ അറിഞ്ഞ് അങ്ങനെ പൗലോസിന്റെ ഹൃദയം ആശ്വസിപ്പിക്കാൻ ഇടയായി തുറന്നു. എന്താ അവിടെ നമ്മൾ വായിക്കുന്നത്? സാത്താൻ തടയിക്കില്ല, സാത്താൻ ചില കാര്യങ്ങൾക്ക് ഹിൻഡ്രൻസ് ഇടാം, പക്ഷേ അവന് ജയിക്കാൻ, ദൈവത്തിന്റെ ആ പദ്ധതികളെ ആത്യന്തികമായിട്ട് തടയാൻ, അവനെ തോൽപ്പിക്കാൻ, അവനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്, 2:23. അവിടെ പത്രോസിന്റെ പ്രസംഗത്തിൽ, പെന്തക്കോസ്തുനാളിലെ പ്രസംഗത്തിൽ യഹൂദന്മാരോട് പത്രോസ് പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചതെന്ന് അറിയാമോ? നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊന്നാണ്, നിങ്ങൾ ആ കൊന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ അധർമ്മയുടെ കയ്യാൽ അവനെ കുരിശിൽ തറച്ചു കൊന്നു. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവിടെ 2:23. ഇപ്പോഴത്തെ വായിക്കുന്നില്ല, വായിക്കേണ്ടതാ. ഒരാൾ വായിച്ചേരുകയും എക്സ്പ്ലെയിൻ ചെയ്ത് പ്രസംഗിച്ചത് കുറച്ചുകൂടെ പിടിയിട്ട് തന്നെയാണ്, സമയം അതില്ല, ഇപ്പൊ തന്നെ സമയം തീർന്നു. സ്തോത്രം. അധർമ്മികളുടെ കയ്യാൽ നിങ്ങൾ കൊന്നു, പക്ഷെ അതുകൊണ്ട് ദൈവത്തിന്റെ കാര്യം ഒരുപാട് തീർന്നില്ല. ദൈവത്തിന്റെ സ്ഥിരനിർണയത്തിൽ, മുൻനിർണയത്തിൽ ഉള്ള പദ്ധതികളെ നടന്നുള്ളൂ. നിങ്ങൾ അധർമ്മയുടെ കയ്യാൽ അവനെ കൊന്നെങ്കിലും ദൈവമോ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവിടുത്തെ മനുഷ്യത്വത്തോടുള്ള ബന്ധത്തിൽ ആയിട്ടോ അത് മനസ്സിലാക്കേണ്ടത്. ദൈവമോ ക്രിസ്തുവിനെ, ക്രിസ്തു മനുഷ്യനായിട്ട് എവിടെ വന്നേ? മനുഷ്യനായിട്ട് വന്ന ക്രിസ്തു തന്നെ സാക്ഷാൽ ദൈവമാണ്. അത് ആ നിലയിൽ പഠിച്ചു തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ക്രിസ്തുവിനെ ഉയർപ്പിച്ചു നിങ്ങൾ. ഇപ്പൊ അധർമ്മികളുടെ കയ്യാലാണ് ആ ക്രൂശീകരണം നടന്നതെങ്കിലും അതിനകത്തുള്ള ദൈവപദ്ധതിയെ തടയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ദൈവപദ്ധതികളെ തടയുവാൻ നിങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കുന്നിടത്തോളം, ഇന്നലെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൃപയിൽ നിങ്ങൾ നിലനിൽക്കുന്നിടത്തോളം അതിനെ ഇല്ലാതാക്കുവാൻ കഴിയത്തില്ല. ചില തടസ്സങ്ങളൊക്കെ കൊണ്ടുവരാം. സാത്താൻ അവിടുന്ന് പോകുന്നത് തടഞ്ഞു, പക്ഷേ ആ ലക്ഷ്യത്തെ തടഞ്ഞില്ല. പൗലോസ് ആഗ്രഹിച്ച ആ കാര്യം, ദൈവം പൗലോസിനോടുള്ള ബന്ധത്തിൽ അവിടുത്തെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ചത് തടയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുവിനെ അധർമ്മികളുടെ കയ്യാൽ നിങ്ങൾ ക്രൂശിച്ചു, പക്ഷേ ദൈവത്തിന്റെ പദ്ധതികളെ ഒന്നും തടയാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ഉയർന്നേറ്റു. ഇതുപോലെയാ ദൈവത്തിന്റെ വായിൽ നടക്കുന്ന ദൈവത്തിലെ നിന്റെ ജീവിതത്തിലെ പ്രൈസലോ ദൈവത്തിന്റെ സ്വത്രം പറഞ്ഞിരുന്നാണ്. ഹാലലുയ. ദൈവത്തിന്റെ പദ്ധതികളെ ഒന്നും അവിടെ മറിക്കുവാൻ സാത്താന് കഴിയത്തില്ല. ചില തടസ്സങ്ങൾ, ചില കാലതാമസങ്ങൾ ഒക്കെ വരുത്താൻ കഴിഞ്ഞേക്കാം, ചില പോരാട്ടങ്ങളൊക്കെ ഇടാൻ കഴിഞ്ഞേക്കാം, നിന്നെ ഒന്ന് അസ്വസ്ഥപ്പെടുത്താൻ കഴിഞ്ഞേക്കാം, എന്നല്ലാതെ നിന്റെ ലൈഫിൽ ദൈവത്തിന്റെ പദ്ധതികളെ തടസ്സപ്പെടുത്താൻ ദൈവത്തിന് കഴിയത്. കാര്യം ദൈവം തന്നെ സ്നേഹിക്കുന്നു. ഒന്നുണ്ട് വാക്കിനോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നു. ആവർത്തന്റെ പുസ്തകം 23:5 എല്ലാവരും വായിക്കേണ്ട വാക്യമാ. ഡ്യൂട്രോണമി chapter 23:5 എന്താണ് അവിടെ വായിക്കുന്നത്? നിന്റെ എന്നാൽ ബലയാമന് ചെവി കൊടുക്കുക, നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സില്ലായിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. ഓ, എന്താ വചനം അത്? ദൈവം നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിന്റെ ശാപത്തെ നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. ശാപം ക്യാൻസൽ ചെയ്യുക മാത്രമല്ല, സ്തോത്രം, ശാപം അനുഗ്രഹമാക്കി മാറ്റുക. എന്തൊരു ബ്ലെസ്സിംഗ് ആണ്! എന്റെ ലൈഫിന്റെ ശാപത്തെ ക്യാൻസൽ ചെയ്യുക മാത്രമല്ല, ഇല്ലാതാക്കുക മാത്രമല്ല, ആ ശാപത്തെ വഴിതിരിച്ചു വിടുക. എങ്ങനെ? അനുഗ്രഹമാക്കി. ദൈവത്തിലെ, അതാ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വഴിതിരിച്ചു വിടും കാര്യങ്ങൾ. ഇപ്പോഴത്തെ കാര്യങ്ങൾ നീതിയിലേക്ക് വരും. സ്തോത്രം. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കായി കൂടിയാവും, കാരണം ദൈവം നിന്നെ സ്നേഹിച്ചു. ദൈവം നിന്നെ നീ ദൈവമക്കളാകുന്ന നമ്മൾ ഈ നീ നിങ്ങൾ എന്നുള്ള പ്രയോഗങ്ങൾ അത് ബഹുമാന പുരസ്സരമാണെന്ന് ശ്രീദാസൻ പറഞ്ഞ പോലെ കോഴിക്കോട് കൂടുതൽ ഉപയോഗിക്കുന്ന നിങ്ങൾ എന്നുള്ള പദമാണ്. നിങ്ങൾ ബഹുമാനം എന്നുള്ള നിലയിലാണ് അവിടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള ആളോട് ചോദിച്ചാൽ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം ശാപങ്ങളെ അനുഗ്രഹമായി വഴിതിരിച്ചു വിടും. സാത്താൻ എന്തെല്ലാം നമ്മുടെ ലൈഫിൽ ശാപം പോലെ കൊണ്ടുവന്നാലും ദൈവത്തിന് അതിനെല്ലാം വഴിതിരിച്ചു വിടാൻ കഴിയും. അപ്പൊ ചിലത് ക്യാൻസൽ ചെയ്യുക മാത്രമല്ല, ചില അനുഗ്രഹങ്ങൾ അതിലൂടെ തന്നെ തരുവാൻ ദൈവത്തിന് കഴിയും. യഹോശബാത്തിനെതിരെ 3 ആളുകൾ യുദ്ധത്തിന് പോയി. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ വായിക്കുന്നുണ്ട് 2 Kings 20:25 വാക്യം വായിക്കുമ്പോൾ 20 മുഴുവൻ കിടപ്പുണ്ട്. അമ്മോനര് മോവാബിര് മെയ്യൂനര് ചിലര് യഹോശബാത്ത് രാജാവിനെതിരെ യുദ്ധത്തിന് പോവുകയാണ്, അല്ലെ? യഹോശബാത്ത് രാജാവ് പേടിച്ചു, പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചു.
ദൈവത്തിന്റെ ദൈവത്തെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധനയിലേക്ക് അവൻ ഒരു ആരാധകനായിട്ട് മാറി. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന അവന് വേണ്ടി അല്ലേ ആ യുദ്ധത്തിൽ സൈന്യബലം കുറവായിരുന്ന രാജാവ് ജയിച്ചു. അപ്പം ശത്രുവിനെ തോൽപ്പിക്കുക മാത്രമല്ല അവിടെ ചെയ്തത്. 25 വാക്യം രണ്ടു ദിനോടത്താണ്, 25 വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട് ശത്രു തോൽപ്പിക്കപ്പെടുക മാത്രമല്ല ചെയ്തത്, ശത്രുവിന്റെ അനവധി സമ്പത്ത്, ശത്രുവിനുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ ഇസ്രായേൽ രാജാവിന് ലഭിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, മൂന്ന് ദിവസമായിട്ട് അവര് ശത്രുവിന്റെ ഉള്ള ആ കൊള്ള മുഴുവൻ പങ്കിട്ടതായിട്ടാണ് വായിക്കുന്നത്. അവർക്ക് എടുക്കാൻ കഴിയാത്ത വണ്ണം, ചുമപ്പാൻ കഴിയാത്ത വണ്ണം അനവധി നന്മ, ശത്രുവിന്റെ കയ്യിലെ മുഴുവൻ നന്മയും അവൻ ദൈവം ഈ രാജാവിന് കൊടുക്കുക. ശത്രുവിനെ തോൽപ്പിക്കുക മാത്രമല്ല ഇത്, അവന്റെ അവനെ വഴിതിരിച്ചു വിടുക മാത്രമല്ല ഇത്, അവനിലൂടെ ദൈവം അവന്റെ നന്മകളെയെല്ലാം ദൈവജനത്തിന് കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുക. അതാണ് ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവദലേ, നിന്റെ ജീവിതത്തിൽ അവൻ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നവനാ നിന്റെ ദൈവം. ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും യഹോവയിൽ ആശ്രയിച്ച് പുല്ലുങ്ങാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സ്തോത്രം, സാത്താനാൽ തോൽപ്പിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, പാപത്തിന് മരിച്ചവനായിട്ട് എണ്ണി ക്രിസ്തുവിന് ദൈവത്തിന് ജീവിക്കുന്നവനായിട്ട് എണ്ണി ജീവിക്കുന്നവനാണെങ്കിൽ, അനാവശ്യമായ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചെവി കൊടുക്കാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഉറപ്പാ ശത്രു തടഞ്ഞാലും ഉടപരതന ശമനതന ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച അങ്ങനെയുള്ള ചാട്ടെ. ശത്രു തടഞ്ഞാലും ചില തടസ്സങ്ങൾ ഇട്ടാലും ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. ശത്രുവിന്റെ ശാപങ്ങളെല്ലാം നിനക്ക് ദൈവം അനുഗ്രഹമാക്കി മാറ്റും. നിന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ബ്ലെസ്സിങ്സിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ച്, യേശു കർത്താവിന്റെ രക്തത്തിലുള്ള ആശ്രയത്തിലൂടെ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ, ദൈവദിനത്തിന്റെ ആശ്രയത്തിലൂടെ, പ്രഖ്യാപനത്തിലൂടെ ഒക്കെ, കൂട്ടായ്മയിലൂടെ, പ്രാർത്ഥനയിലൂടെ ഒക്കെ അവനെ ജയിച്ച് ജയാളികളായി ആ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സാത്താന്റെ അവന്റെ തന്ത്രഘടനയിൽ ജയമെടുത്തുകൊണ്ട് മുൻപോട്ട് പോയി ജയാളിയായി ജീവിപ്പാൻ എല്ലാ ദൈവമക്കൾക്കും ഇടയാക്കട്ടെ. അവൻ സകലതും നന്നായി ചെയ്തു. സ്തോത്രം. അവിടുന്ന് കൃപയിൽ നമുക്ക് ഇരിക്കാം, അവിടുത്തെ കൃപയിൽ ഇരിക്കാം, അവിടുന്ന് നമ്മളെ ചേർക്കുവാനായിട്ട് വരും. അപ്രത്യാശം ഉള്ള നിറയട്ടെ. ശാപങ്ങളെല്ലാം അനുഗ്രഹമായി മാറാൻ പോകുന്നു. സ്തോത്രം. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരാൻ പോകുന്നു. സ്തോത്രം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു. അത് വിശ്വസിച്ച് ആമേൻ പറ. എന്റെ തലമുറകളെ നോക്കി ദൈവത്തിന് സ്തോത്രം പറ. ആമേൻ പറ. ദൈവം എന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രഖ്യാപിക്ക്. ഞാൻ അവന്റെ തന്ത്രങ്ങളെ, സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കും. ഞാൻ അങ്ങനെ ഒരു ജീവിതത്തിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാം. ആരോടുണ്ട്? ആരതിനെ സമർപ്പിക്കാം? ആരത് അനുസരിക്കും? കർത്താവേ, ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. ആ വചനം സത്യമാണ്, അതനുസരിച്ച് എനിക്ക് ജീവിക്കണമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്. സ്തോത്ര സ്തോത്ര സ്തോ